ഡിസിസി യോഗത്തിൽ നേതാക്കളുടെ കയ്യാങ്കളി ഇതിപ്പോൾ കോൺഗ്രസിന്റെ കാര്യമായതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം കോൺഗ്രസ് ഇത് സ്ഥിരം കാഴ്ചയാണ് കയ്യാങ്കളിയും പാരവേപ്പും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് കോൺഗ്രസ് എന്തായാലും കോൺഗ്രസ് ഇത് സ്വന്തം ഗർജിക്കുന്ന സിംഹം കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള സെമി കേഡർ തമ്മിതലിൽ പുരോഗതി കൈവരിക്കുന്നു എന്ന് വേണം ഈ ഒരു അവസരത്തിൽ പറയാൻ എന്തായാലും ഇപ്പോൾ നേതാക്കൾ തമ്മിൽ തല്ല് നടത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഡിസിസി ഓഫീസിലാണ് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി രൂപീകരണ യോഗത്തിലാണ് നേതാക്കളുടെ കയ്യാങ്കളി അരങ്ങേറിയത് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിന്റെ യൂണിറ്റ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ചുമതലയുള്ള സിയുസി ജില്ലാ കോർഡിനേറ്റർ ഡിസിസി അംഗവുമായ സലീം പി ചാക്കോയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡിസിസി യോഗത്തിൽ നേതാക്കൾ തമ്മിലുള്ള വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായിരുന്നു തുടർന്നാണ് സസ്പെൻഷൻ നടപടി ഡിസിസി പ്രസിഡന്റ് അനിൽ പി തോമസും സലീം പി ചാക്കോയും തമ്മിലാണ് കയ്യേറ്റമുണ്ടായത് കൂടലിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി രൂപീകരണ ശില്പശാലയ്ക്ക് തീയതി നിശ്ചയിച്ചതിനെ തുടർന്നാണ് തർക്കം ഉടലെടുത്തതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടലിന്റെ സംഘടനാ ചുമതല അനിൽ തോമസിനാണ് യൂണിറ്റ് കമ്മിറ്റി രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ചുമതല ഡിസിസി വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാറിനുമാണ് താൻ അറിയാതെയാണ് ഇവിടെ ശില്പശാലയുടെ തീയതി തീരുമാനിച്ചതെന്നും അതിന്റെ ഉത്തരവാദിത്തം സലീം പി ചാക്കോയ്ക്കാണെന്നുമുള്ള അനിൽ തോമസിന്റെ വിമർശനമാണ് വാക്കുതർക്കത്തിന് ഇടയാക്കിയത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന സിയുസി മൂന്നാം ഘട്ട ശില്പശാലകളുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഡിസിസി പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംഘടനയുടെ അച്ചടക്കത്തിനും സംഘടനാ മര്യാദകൾക്കും വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചതിനെ കെപിസിസി പ്രസിഡന്റിന്റെ അനുമതിയോടെ സലീം പി ചാക്കോയെ സസ്പെൻഡ് ചെയ്യുന്നെന്നാണ് ഡിസിസി പ്രസിഡന്റ് വ്യക്തമാക്കിയത് പാർട്ടിയിൽ നിന്ന് സ്ഥിരമായി പുറത്താകാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കകം ബോധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കോൺഗ്രസിൽ അച്ചടക്ക നടപടികൾ ശക്തമായി തന്നെ തുടരുകയാണ് ഒപ്പം നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധവും കോൺഗ്രസിന്റെ പ്രവാസി സംഘടനയായ ഇൻകാസിൽ മുതിർന്ന നേതാവിനെതിരെ കഴിഞ്ഞ ദിവസം അച്ചടക്ക നടപടി നേതൃത്വം സ്വീകരിച്ചിരുന്നു ഗുരുതരമായ അച്ചടക്ക ലംഘനവും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ അസഭ്യവർഷവും പെരുമാറ്റ ദൂഷ്യവും ദ്രോഹ നടപടികളും നിരന്തരമായി നടത്തിയെന്ന ആക്ഷേപം ഉയർത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി സ്വീകരിച്ചത് അതുമാത്രമല്ല വിഭാഗീയത പ്രവർത്തനം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി മുൻ കെപിസിസി സെക്രട്ടറി എം എ ലത്തീഫിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് ആറുമാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത് എന്നാൽ കോൺഗ്രസിൽ അച്ചടക്ക നടപടികൾ തകൃതിയായി തന്നെ തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെ അച്ചടക്ക നടപടികൾക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ രംഗത്തെത്തിയിരുന്നു എന്തായാലും കോൺഗ്രസിൽ തമ്മിൽ തന്നെ ഇങ്ങനെ തുടർക്കഥയാകാൻ തുടങ്ങിയാൽ കേരളത്തിൽ കോൺഗ്രസ് ഒരു പഴങ്കഥയായി മാറുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട We'll be right back.